എൺപത്തിനാല് അവസാനത്തിലാണ് ഞാൻ നന്ദി ചേരുന്നത്. നന്ദിയിലാണ്. അപ്പോൾ എൻ്റെ വിഷയം കുട്ടി ചിലരൊക്കെ പറഞ്ഞ സംശയങ്ങളൊക്കെ അറിയാം. സംസാരത്തിന് ഒരു മിക്കുള്ള വിഷയം പ്രിൻസിപ്പളല്ലേ, മെയിൻ ഉസ്താദ്. അപ്പൊ മുഖന്റെ ഈ ഭീഷണത്തിൽ കിട്ടിയത് കൊണ്ട് എന്നെ പ്രത്യേകം വിളിപ്പിച്ച് ഞാൻ കുമരപുത്തൂർ അദ്രവസിലേറെ ക്ലാസ് ചോദിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ഒരു കുട്ടി ഒന്ന് വിളിക്കുന്നത്, അബ്ബാസ് എന്ന് പറഞ്ഞ കുട്ടി. നിന്നെ നംസലിനെ വിളിക്കുന്നത്, ശേഖറിനെ വിളിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞ്, എടാ ഞാൻ നിന്നെ വിളിച്ചത് നീ ഒന്ന് ദർശനം നടത്താനുള്ളതല്ലേ, ദർശനം നടത്താനുള്ളതല്ലേ, അതുകൊണ്ട് നീ ഇവിടെ മടവൂരിനെത്തിയല്ലേ, ഞാൻ പറഞ്ഞു വെച്ചെന്ന് പറയും, ഞാൻ പറഞ്ഞെന്ന് പറയും. അപ്പൊ അങ്ങനെ ഇന്നലെ പോയിക്കോളൊന്നുമില്ല, ആൾ പോയാലും മതിയാണ്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പോയി, ഇപ്പൊ തന്നെ കോഴിക്കോട് ക്ലാസ് കയറി പോയി നടത്തി കണ്ട്. ആ അവിടെ കണ്ടപ്പോ തന്നെ പറഞ്ഞു, ഇക്കാക്ക പറഞ്ഞു വെച്ചതാണെന്ന് ചോദിച്ചു. ഇക്കാക്ക പറഞ്ഞു വെച്ചതാണോന്ന് ചോദിച്ചു. ആ പറഞ്ഞ ഇക്കാക്ക പറഞ്ഞു വെച്ചാണ്. അങ്ങനെ തന്നെ മാറണം, സംസാരത്തിലുള്ള വിഷമം മാറണം തന്നെ. ആ അതേ മാറ്റി തന്നു, അത് സിഹറാണ്, അതേ മാറ്റി തന്നെ ഞാൻ ബാത്തിലാക്കി, സിഹറാണ് പറഞ്ഞു. നിങ്ങൾക്ക് എന്തറിയാ, നാമാണ് ലോകം നിയന്ത്രിക്കുന്നത്, നിങ്ങൾക്ക് എന്തറിയാ. രണ്ടു മൂന്ന് ദിവസം പറഞ്ഞു, നാമാണ് ലോകം നിയന്ത്രിക്കുന്നത്, നിങ്ങൾക്ക് എന്തറിയാ. നമുക്കൊന്നും അറിയില്ലോ, നാമാണ് ലോകം നിയന്ത്രിക്കുന്നത്, നിങ്ങൾക്ക് എന്തറിയാ. ഒന്നറിയില്ലവർക്കല്ലേ, ഞാൻ സമ്മതിച്ചില്ലാമൽക്ക് അവനൊന്നും വിടില്ല. പിന്നെ എന്നോട് പറഞ്ഞു പോവാം, പിന്നെ അങ്ങനെ പോവും. അതില് ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്, ഞാൻ സമ്മതിച്ചു അല്ലാണ്ട് വിടില്ല എന്നൊരു ഭാഗം അബ്ദുള്ള അരുമി അവിടെ പറയുന്നുണ്ട്. അദ്ദേഹം 84 നന്ദി ദാറുസലാമിൽ പഠിക്കുന്ന കാലത്തുള്ള കഥയാണ് പറയുന്നത്. 84 എന്ന് പറയുമ്പോൾ എനിക്ക് 3 വയസ്സുള്ള സമയത്ത്, അന്ന് അദ്ദേഹം നന്ദി ദാറുസലാമിൽ പഠനാർത്ഥം അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ പറയപ്പെട്ട സി എം മടവൂർ ഔലിയ പറയുന്നത്, ഞാനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യമുണ്ട്. മൂപ്പരിക്ക് സുഖമല്ലായിരുന്നു, കാര്യം ഞാനത് സമ്മതിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇല്ലേ, നമ്മൾ അങ്ങനെ തന്നെയല്ലേ കേട്ട്, നമുക്കൊന്നും കൂടി അന്ന് ആ ഒരു ഭാഗം മാത്രം ഒന്ന് കേൾക്കേണ്ടതുണ്ട്. ലോകം നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് എന്തറിയാം, ഒന്നറിയില്ലവർക്കല്ലേ, ഞാൻ സമ്മതിച്ചില്ലാമൽക്ക് അവനൊന്നും വിടില്ല. പിന്നെ എന്നോട് പറഞ്ഞു പോവാം, പിന്നെ അങ്ങനെ പോവും. ആ എന്നാ നിങ്ങളോട് പോയിക്കോളീം. അതായത് കണ്ണടച്ചിട്ടാണ് പറയണത് ഞാൻ സമ്മതിച്ചു എന്ന് പറയണത്. ഈ ചങ്ങായി ഇപ്പുറത്തിരുന്നിട്ട് സിറാജുദ്ദീൻ എന്താണ് ലത്തീഫി, അയാൾ പറയുന്നത് എന്താണ്, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുകയാണ്, നാം ആണ് ലോകം നിയന്ത്രിക്കുന്നത്, മൂപ്പരല്ലേ ഈ പടച്ച തമ്പുരാൻ, റബ്ബ് സുബ്ഹാനഹു തആല. എൻ്റെ പൊന്നാര സഹോദരന്മാരെ, ലത്തീഫിക്ക് ഇതൊരു വരുമാന മാർഗമാണ്. അവിടെ ഇരുന്ന് പറയുന്ന ആളുകൾക്ക് അവർക്ക് ഇതൊരു സന്തോഷമുള്ള കാര്യമാണ്, മൂപ്പര എന്നിപ്പോൾ 4 കാണുകയാണ്. എന്നാൽ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവർക്ക് എന്താ അതിലുള്ള ലാഭം, അല്ലാതെ മനസ്സിലാക്കണമല്ലോ. നാം ആണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയ്യോ നിങ്ങൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഈ ആളുകളുടെ അവരുടെ എത്രത്തോളം അവർ അധപ്പതിച്ചു വിശ്വാസപരമായിക്കൊണ്ട്, അവരുടെ വിശ്വാസം എത്രത്തോളം മായം കലർന്നു വെള്ളം ചേർന്നു എന്നുള്ളത് ചിന്തിക്കുന്നില്ല. ഈ ലോകം നിയന്ത്രിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു തആലയുണ്ട്. പിന്നെ അതിൻ്റെ മറ്റു കൈകാര്യകർത്താക്കളായിക്കൊണ്ട് അതിന് മനുഷ്യരായിക്കൊണ്ട് ആരും ഇവിടെ നിയോഗിച്ചിട്ടില്ല. മനുഷ്യർക്ക് ഇവിടെ പണി ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ അവർ തെറ്റിലേക്ക്, അവർ നാശത്തിലേക്ക്, അവർ കുഫറിലേക്കും ഷിർക്കിലേക്കും ബിദഅത്തിലേക്കും പോകുമ്പോൾ അവരെ നേർവഴിക്കാക്കുക എന്ന ലക്ഷ്യം, അത് പ്രവാചകന്മാരിലൂടെ അള്ളാഹു സംവിധാനിച്ചതാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടെ പ്രവാചകന്മാർ അവസാനിച്ചു കഴിഞ്ഞു. ഖാത്തിമുൽ അംബിയ ആണ് ഖാത്തിമുൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്നിട്ട് പോയ കാര്യങ്ങൾ അത് ധാരാളമാണ്. ഇവർ ഈ പറയുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്, അവർക്ക് വേണ്ടിയാണ്, അവരുടെ കാര്യലാഭത്തിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റു പല നഷ്ടങ്ങളുമുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് നമ്മെ
വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്, നമ്മിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ഇതുപോലെയുള്ള കള്ളക്കഥകൾ മുൻപ് പറഞ്ഞു വെച്ചതുകൊണ്ടാണ്. അതുപോലെയുള്ള കള്ളക്കഥകൾ മറ്റുള്ളവരിലേക്കും ചേർത്തി പറയുക എന്നുള്ളതാണ് മുനവർ സ്വലാഹി പാടുന്ന ചില പാട്ടുകൾ. അതെന്താണെന്ന് പറയുന്നുണ്ട്, ചില പാളക്കിതാബുകൾ വലിച്ചെറിഞ്ഞ് ഇന്ന് തന്നെ തൗബ ചെയ്ത് മടങ്ങുക എന്നാണ് നിഷാദ് മുണ്ടേരി അതിന് നൽകിയിട്ടുള്ളത്. മുഹിയുദ്ദീൻ മാലയും വിശുദ്ധ ഖുർആനും നമുക്ക് ആ ഒരു ഭാഗം കൂടി ഒന്ന് കേട്ടിട്ട് വരാം. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങടെ കൽബകമെന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോവർ. മുഹിയുദ്ദീൻ മാലയിലെ വരിയാണ്, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ കാണുന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഞാൻ കാണും. ഖുർആൻ പറഞ്ഞാണ്, എന്താ പറഞ്ഞറിയോ, യഅലമു ഖായിനത്തുൽ അയ്ൻ വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ് റബ്ബ്. നിങ്ങളുടെ ഹൃത്തടത്തിൽ ഒളിപ്പിച്ചു വെച്ച മറച്ചു വെച്ച കാര്യം അറിയുന്നവനാണ് റബ്ബ്. ആ അള്ളാന്റെ വിശേഷണം എടുത്തിട്ട് പടപ്പുകൾക്ക് വെച്ചുകൊടുക്ക, അതും ആർക്ക്, ആരെ പേരില്? മുഹിയുദ്ദീൻ ശേഖിന്റെ പേരിൽ. മുഹിയുദ്ദീൻ ശേഖ് എന്താ പറഞ്ഞത്? فكيف تقول لا اله الا الله وفي قلبك كم اله, നിന്റെ ഹൃദയത്തിൽ ഒരുപാട് ദൈവങ്ങളെ നീ സ്ഥാപിച്ചിട്ട് നീ എന്തിനാണോ ലാ ഇലാഹ ഇല്ലല്ല പറയുന്നത് എന്ന് ചോദിച്ച വ്യക്തിയാണ് മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ. അദ്ദേഹം മരിച്ചു കൊല്ലങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയ മാലയിലുള്ള വരിയാണ് സഹോദരന്മാരെ. അതാണ് സഹോദരൻ അള്ളാന്റെ സിഫത്തിനോട് വകവെച്ചു കൊടുക്ക, ഇത് വിശ്വസിച്ചു പോവാ. മുദബ്ബിറുൽ ആലം മരിച്ചുപോയ സി എം വലിയുള്ളാഹിയാണ്. അമ്പിയാക്കളുടെ കാലത്ത് നബിയുടെ കാലത്ത് നബിയായിരുന്നു മുദബ്ബിറുൽ ആലം. അതിനുശേഷം പിന്നീട് മഹത്തുക്കളായി ഔലിയാക്കളായി എന്ന് പറയുമ്പോ ഖുർആൻ എന്താ പറയുന്നത്? യുദബ്ബിറുൽ അംറ മിനസ്സമാഇലൽ അർദ്, ആകാശത്ത് നിന്ന് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ പടച്ചോനാണ്. ഇവിടെ അതിന്റെ ബാക്കിലൊരു സംഭവം വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ശിർക്ക്, അന്ധവിശ്വാസങ്ങൾ, നേർച്ച ഉറൂസുകൾ, ഖബറുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ, സലഫി പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾക്ക് തൗഹീദ് യൂട്യൂബ്, ഫേസ്ബുക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് പ്രിയ സ്നേഹിതൻ സഹോദരൻ നിഷാദ് മുണ്ടേരിയുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നേരത്തെ ഇവിടെ സിറാജുദ്ദീൻ ലത്തീഫിയും വേറൊരു അബ്ദുള്ള ദാരിമിയും കൂടി ഇരുന്ന് പറഞ്ഞിരുന്നത്, അബ്ദുള്ള ദാരിമിക്ക് അതിൽ യാതൊരു വിശ്വാസമല്ല, അത് ആ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം കണ്ണിറുക്കി കാണിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. എന്നാൽ സിറാജുദ്ദീൻ ലത്തീഫി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഈ ലോകം നിയന്ത്രിക്കുന്നത് സി എം അബൂബക്കർ ഔലിയ ആണ് എന്ന് പറയാൻ അദ്ദേഹം ഭയങ്കരമായിട്ട് ഒരു താല്പര്യം പ്രകടിപ്പിച്ചത് കണ്ടു. ഓക്കെ, ആ ഒരു വിഷയം പറയുമ്പോൾ ഇവിടെ പരിശുദ്ധ ഖുർആനിൽ ആരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വ്യക്തമായിക്കൊണ്ട് പറയുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് ചില വിഷയങ്ങൾ പറയുമ്പോൾ സലഫി ആദർശത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ വീഡിയോസാണ് നമ്മൾ തെളിവായിട്ട് കാണിക്കാറുള്ളത്. അവർ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും പരമാവധി പറയാൻ ശ്രമിക്കുന്നവരാണ്. അവർ ഖുർആനും ഹദീസും പറയുന്നു, അതാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ച് പോയിട്ടുള്ളത്, അതുകൊണ്ട് ഞാനൊരു മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നവരോട്, എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരെയും ഒരുപോലെ കാണാൻ പരിശീലിച്ച പഠിച്ച ഒരാളാണ്, പിന്നെ അല്ലാത്തവരെ വിളിച്ചു തേടുക, അതുപോലെ തന്നെ ഈ ഷിർക്കും കുഫറും വിദഅത്തും അതൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവരെ കുറച്ച് രൂക്ഷമായിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് ആരും വലിച്ചു കെട്ടരുത് എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അള്ളാഹ് ഈ വീഡിയോ അതിൻ്റെ പിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.